മുൻ മന്ത്രി കെ കെ ശൈലജ ടീച്ചർ ഇപ്പോൾ മാധ്യമങ്ങളെ കാണുകയാണ്. തൽസമയത്ത് നടത്തിയ ആരോഗ്യ വകുപ്പിലെയും അതുപോലെ തന്നെ ബന്ധപ്പെട്ട എല്ലാം നമ്മളൊരു വൺ ഹെൽത്ത് അപ്രോച്ചാണ് അന്ന് സ്വീകരിച്ചത്. അത് വെറ്റിനറി വിഭാഗം ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ മറ്റെല്ലാ വിഭാഗവും ഒരുമിച്ച് ചേർന്നുകൊണ്ടുള്ള ഒരു സമീപനമാണ്. നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ ഒരു പരിശ്രമമാണ്. ഇപ്പോഴും നിപ്പ കേട്ട ഉടനെ തന്നെ ബഹുമാനിയായിട്ടുള്ള ആരോഗ്യവകുപ്പ് മന്ത്രി കോഴിക്കോടേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ബഹുമാനായിട്ടുള്ള നമ്മുടെ പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി കോഴിക്കോടുകാരനായിട്ടുള്ള മന്ത്രിയാണ്. അപ്പോൾ തന്നെ ശ്രീ മുഹമ്മദ് റിയാസ് അങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ട്. അവിടെ മീറ്റിങ്ങുകളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും നമ്മൾ സാധാരണ ചെയ്യുന്ന രീതിയിൽ വലിയ തോതിലുള്ള ഒരുക്കങ്ങൾ മെഡിക്കൽ കോളേജിലും അതിൻ്റെ ഒരുക്കങ്ങൾ നടക്കുന്നതായിട്ടാണ് അറിയുന്നത്. വലിയ ഭയം ഉണ്ടാകേണ്ടതില്ല എന്നുള്ളതാണ് കാണുന്നത്. കാരണം ഇപ്പോൾ നമ്മൾ ഓൾറെഡി കോവിഡിൻ്റെ കാര്യത്തിലുള്ള വലിയ മുന്നൊരുക്കങ്ങളും ശ്രദ്ധയും സ്വീകരിക്കുന്ന ഒരു സമയമായതുകൊണ്ട് തന്നെ അധികം പടരാതെ നോക്കാൻ നമുക്ക് കഴിയും എന്ന നല്ല പ്രതീക്ഷ തന്നെയാണ് നമുക്കുള്ളത്. ഇത് ഞാൻ രാവിലെ അറിയുന്ന സമയത്ത് ഇത് നേവിയിൽ നിന്ന് സ്ഥിരീകരിച്ചോ എന്നുള്ള കാര്യം എനിക്ക് അറിയായിരുന്നില്ല. ബഹുമാന്യമായിട്ടുള്ള ആരോഗ്യവകുപ്പ് മന്ത്രി അത് വെളിയിൽ പറഞ്ഞിട്ടുണ്ട്, അതായത് നേവിയിൽ നിന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നു എന്നുള്ളത്. അപ്പോൾ ഇനി നമ്മൾ സാധാരണഗതിയിൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അവിടെ ചെയ്യാൻ തുടക്കം കുറിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അത് കോണ്ടാക്ട് ട്രേസിങ് വളരെ പ്രധാനപ്പെട്ടതാണ്, മന്ത്രി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് കോണ്ടാക്ട് ട്രേസിങ് അതിന് തുടക്കം കുറിച്ചിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ കോണ്ടാക്ട് ട്രേസ് ചെയ്യുക, അതുപോലെ അസുഖം ഉണ്ടെന്ന് കാണുന്നവരെ ഐസൊലേറ്റ് ചെയ്യുക. മെഡിക്കൽ കോളേജിൽ ഐസൊലേഷൻ വാർഡും റെഡിയായിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ വളരെ പെട്ടെന്ന് ഇടപെട്ടാൽ നമുക്ക് കൂടുതൽ പടരാതെ ഇതും നിപ്പയും പറഞ്ഞു നിർത്താൻ സാധിക്കും. നിപ്പ അന്നുണ്ടായ സമയത്ത് തന്നെ വിദഗ്ധർ പറഞ്ഞിരുന്നു അത് വീണ്ടും വരാനുള്ള സാധ്യതകളുണ്ട്, അതൊരു സിനോസിസ് ആണ്, പിന്നെ അത് വരാനുള്ള സാധ്യതകളുണ്ട് എന്നുള്ളത്. അതുകൊണ്ട് എല്ലാ വർഷവും നമ്മൾ നിപ്പ വരുമോ എന്നുള്ളൊരു മോക്ക് ഡ്രിൽ നടത്താറുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ ആ മോക്ക് ഡ്രില്ലാണ് കോവിഡ് വന്ന ഉടനെ തന്നെ പ്രതിരോധിക്കാനുള്ള ഒരു ആർജവം നമുക്ക് ഉണ്ടാക്കി തന്നിരുന്നത്. ഇപ്പോഴും അത് നടക്കുന്നുണ്ട്. അതുകൊണ്ട് ആളുകൾ ആശങ്കപ്പെടേണ്ട കാര്യമില്ല എന്നാണ് ഞാൻ കരുതുന്നത്. ഗവൺമെൻറ് നന്നായിട്ട് ആ കാര്യത്തിൽ ഇടപെടുന്നുണ്ട്. തീർച്ചയായിട്ടും കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ടീമായിരുന്നു അതിന് പ്രധാനമായിട്ടും നേതൃത്വം കൊടുക്കുന്നത്. അവരവിടെ തന്നെ ഉണ്ട്, അവർ മിക്കവാറും എല്ലാവരും ഉണ്ട്. കമ്മ്യൂണിറ്റി മെഡിസിനുള്ള ആളുകളടക്കം എല്ലാവരും ഉണ്ട്. അതുപോലെ തന്നെ കോഴിക്കോട് അന്നത്തെ ഡി എം ആയിരുന്ന ഡോക്ടർ ജയശ്രീയുടെ നേതൃത്വത്തിലുള്ള ഒരു നല്ല ടീമാണ്. ഇപ്പോൾ ആര് വ്യക്തി എന്നുള്ള നിലയിലല്ല, കോഴിക്കോട് പിന്നെ ഹെൽത്ത് സർവീസിൻ്റെ ഭാഗമായിട്ടുള്ളവരും വളരെ ആക്റ്റീവാണ്. അവിടുത്തെ ഡി പി എം നവീൻ അന്ന് തന്നെ ആ ദൗത്യത്തിലുണ്ടായിരുന്ന ആളാണ്, ഇപ്പോഴും നവീൻ തന്നെയാണ് അവിടെ ഉള്ളത്. അപ്പോൾ അന്നത്തെ പരിചയസമ്പന്നരായിട്ടുള്ള ആളുകളെല്ലാം ഉണ്ട്. അപ്പോൾ മന്ത്രിമാർ നേതൃത്വം കൊടുത്തുകൊണ്ട് അത് അലർട്ടാക്കാനും പുറപ്പെട്ട സ്ഥിതിക്ക് നല്ല ടീം അവിടെയുണ്ട്, അതിനെ നേരിടാൻ തന്നെ കഴിയും. നേരത്തെ തന്നെ ഗവൺമെൻറ് പ്രഖ്യാപിച്ചിട്ടുണ്ട് പിന്നെ കണ്ണൂരും മലപ്പുറവും കൂടി ഒരു ജാഗ്രത കാണണമെന്നുള്ളത്. ഞങ്ങളിപ്പോൾ ഇവിടെ മട്ടന്നൂർ ഞാനിപ്പോൾ ഇവിടെ മട്ടന്നൂർ നഗരസഭയുടെ പിന്നെ ഒരു മീറ്റിംഗ് വിളിച്ചു ചേർത്തതായിരുന്നു. അതായത് കോവിഡ് പ്രതിരോധം ശക്തമാക്കാൻ വേണ്ടി പിന്നെ എല്ലാ പഞ്ചായത്തിലും എം എൽ എ എന്നുള്ള നിലയിൽ ഇടപെട്ടുകൊണ്ടൊരു മീറ്റിംഗ് നടത്തിയിട്ട് കോവിഡിൻ്റെ പ്രതിരോധം ശക്തമാക്കി കോവിഡിൻ്റെ പകർച്ച കുറക്കുക എന്നുള്ളതിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ അതിൻ്റെ കൂടെ നിപ്പയുടെ കാര്യവും കൂടി ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. പിന്നെ എന്തെങ്കിലും ചെറിയ ലക്ഷണങ്ങളെങ്കിലും കാണുമ്പോൾ വീട്ടുകാരത് പറയാനും വളരെ പെട്ടെന്ന് ഹോസ്പിറ്റലൈസ് ചെയ്യാനുള്ള നടപടി എടുക്കണമെന്ന് ഈ മീറ്റിംഗിൽ നഗരസഭാ ചെയർമാനും വൈസ് ചെയർമാനും പിന്നെ ഇവിടുത്തെ മെഡിക്കൽ ഓഫീസറും എല്ലാം മുൻ ആരോഗ്യമന്ത്രി കെ കെ ശൈലജ ടീച്ചർ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. സംസ്ഥാനത്ത് മുൻപ് രണ്ട് തവണ നിപ്പ വന്നപ്പോഴും പ്രതിരോധിച്ച മാർഗങ്ങളെല്ലാം തന്നെ ഇപ്പോഴും ശക്തമായി തന്നെ ജാഗ്രതയോടുകൂടി തുടരും. അനുഭവ സമ്പത്തും പരിശീലനവും ലഭിച്ച അനുഭവ പരിചയവുമുള്ള ഡോക്ടേഴ്സ്, വിദഗ്ധരായ ഡോക്ടേഴ്സ് തന്നെയാണ് ഇക്കാര്യത്തിലെല്ലാം പ്രവർത്തനത്തിന് ക്രമീകരണങ്ങൾ ഒരുക്കുന്നതെന്നും കെ കെ ശൈലജ ടീച്ചർ പറഞ്ഞു.